വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ളുഹ്ർ എന്നുള്ളതിന് സുമ്മിയത്തിൻ ദാലിക ളുഹ്ർ എന്നുള്ളത് കൊണ്ട് പേര് വെക്കപ്പെട്ടു. ലി അന്നഹ അവ്വലു സലാത്തിൻ ളഹറത്ത്, ഈ നമസ്കാരമാണ് ആദ്യമായി വെളിവായത്. ഐദുൽ ഇസ്ലാമി, ഇസ്ലാമിൽ. ഫഇന്നഹ അവ്വലു സ്വലാത്തിൻ സല്ലാഹ ജിബ്രീലു ഇമാമ ലിനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്സഹാബത്തി, ഈ നമസ്കാരമാണ് ജിബ്രീൽ അലൈഹി സ്സലാം റസൂലുള്ളാഹി തങ്ങൾക്കും സഹാബത്തിനും ഇമാമായിട്ട് നമസ്കരിച്ചത്. പക്ഷേ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റാബിത്തൻ ബൈനഹും ബൈന ജിബ്രീൽ ലി അദമി റുയ്യത്തിഹിം ലഹു, സഹാബാക്കൾക്ക് ജിബ്രീൽ അലൈഹി സ്സലാമിനെ കാണാൻ കഴിയാത്തത് കൊണ്ട് ജിബ്രീൽ അലൈഹി സ്സലാമിൻ്റെയും സഹാബത്തിൻ്റെയും ഇടയിലുള്ള ഒരു റാബിത്ത ായിരുന്നു, ഒരു ബന്ധപ്പെടുത്തിയ ആളായിരുന്നു റസൂലുള്ളാഹ്. രണ്ടുപേരുടെയും ഇടയിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കുന്ന ആള്. സുഹഫ സിർവാനി സഹിതം 1417. ളഹറത്ത് എന്ന് പറഞ്ഞാൽ ഐഫിൽ ഉജൂദി എന്ന അർത്ഥവും നൽകിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായതിൽ വെച്ച് ആദ്യം ഉണ്ടായത് ളുഹർ നമസ്കാരം എന്നർത്ഥം. ഈ ലോകത്ത് ആദ്യം ഒളിവായത് നമസ്കാരങ്ങളെ കൂട്ടത്തിൽ. അവ്വലു സലാത്തിൻ ഫുരിദത്ത്, ആദ്യം ഫറളാക്കപ്പെട്ട നമസ്കാരവും. അപ്പോൾ ഈ നിലക്കാണ് സുന്നിയത്ത് ബിദാലിക ഇതിനക്ക് ഇതുകൊണ്ട് പേര് വെക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഔലി ളുഹൂരിഹ ഫി വസത്തിൻ നഹാരി, പകലിന്റെ മധ്യത്തിൽ ഈ നമസ്കാരം ഒളിവായി എന്നുള്ളത് കൊണ്ട്. ഔലി ഫിഅലിഹ ഫി വഖ്തി ളഹീറത്തി, അല്ലെങ്കിൽ ളഹീറത്തിന്റെ വക്കത്തിൽ, ഐ ശിദ്ദത്തിൽ ഹരി, ശക്തമായ ചൂടിന്റെ സമയത്ത് ഇതിനെ ചെയ്തു എന്നതിന്റെ പേരിലും ഒക്കെ ഈ പേര് പറയും. ഈ കാരണങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു ളുഹറിന് ളുഹർ എന്ന പേര് കിട്ടാനുള്ളതാണ് എന്ന് തുഹഫ 1417 ജമല് 1265 പറഞ്ഞിട്ടുണ്ട്. ആസറിന് ഈ പേര് കൊണ്ട് പേര് വെക്കപ്പെട്ടതില്ല. മുആസറത്തിഹൽ ഉറൂബ, ഇത് ഗുറൂബിനോട് അടുത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറെക്കുറെ ഗുറൂബിനോട്, അസ്തമാനത്തിനോട് അടുത്ത് നിൽക്കുന്നതാണ് അസർ ആ നിലക്ക്. അതല്ലെങ്കിൽ മറ്റൊരു കാരണമായിട്ടുള്ളതിൽ തനാഖുസി ളൗഇ ശംസി മിൻഹ, സൂര്യനിൽ നിന്നുള്ള പ്രഭ അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുന്നു. ഹത്ത യഫിന, അത് നശിക്കുന്നത് വരെ, ആ പ്രഭ പറ്റ ആണ്ട് നശിക്കുന്നത് വരെ, ഇല്ലാതെയാവുന്നത് വരെ. ഹത്ത യഫിനിയ തസ്ബീഹം ബി തനാഖുസിൽ ഗുസാലത്തി മിന സൗബി ബിൽ അസ്രി, ഒരു വസ്ത്രം കഴുകിക്കഴിഞ്ഞാൽ ആ വസ്ത്രത്തിൽ നിന്ന് കഴുകിയ വെള്ളം ചുരുങ്ങി ചുരുങ്ങി വരും. അതിനെ പിഴിയൽ കൊണ്ട്, അസർ ചെയ്യൽ കൊണ്ടാണ് പിഴിയൽ കൊണ്ട്. ഹത്ത തസ്നിയ, ആ വെള്ളം നശിക്കുന്നത് വരെ, പറ്റ ഇല്ലാതെയാവുന്നത് വരെ. ഇങ്ങനെയും ഒരു കാരണം, സൂര്യന്റെ പ്രഭ സൂര്യനിൽ നിന്ന് അസറിന്റെ സമയം തുടങ്ങി അവസാനിക്കുന്നതിന്റെ ഉള്ളിലായി അല്പാൽപമായി ചുരുങ്ങി ചുരുങ്ങി തീരെ ഇല്ലാതെയാകും. ഇക്കാരണം കൊണ്ടാണ് അസർ എന്ന് പേര് വെച്ചത്. തുഹഫ 1419 ഷെർവാനി സഹിതം, അതുപോലെ മറ്റു ഗ്രന്ഥങ്ങളിലും. ഇനി മഗ്രിബ്. മഗ്രിബ് എന്നുള്ള പേര് വരാൻ കാരണം സുമ്മിയത്ത് ബിദാലിക, ഇതിനക്ക് ആ മഗ്രിബ് എന്ന പേര് കൊണ്ട് പേര് വെക്കപ്പെട്ടത്. ലി ഫിഅലിഹ അഖിബൽ ഗുറൂബി, ഗുറൂബിന്റെ അസ്തമാനത്തിന്റെ ഉടനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോ അസ്തമാനത്തിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള നിലക്ക് ആണ് ഇതിന് അപ്പേര് വന്നത്, മഗ്രിബ്. ഷെർവാനി 1420, ജമല് 1270. ഇഷാഇന് ആ പേര് കിട്ടാൻ കാരണം വഹിയ ബി കസ്രിൽ ഐനി വൽ മദ്ദി ലുഗത്തൻ ഇസ്മുൽ അവ്വലി ളലാമി, ഇഷാ ഐനിന് കസറു കൊണ്ട് മദ്ദുണ്ട് അവിടെ. ലുഗത്തിൽ അതിന്റെ അർത്ഥം ഇരുട്ടിൽ നിന്നുള്ള ആദ്യത്തേതിന്റെ പേര്. അപ്പോ ഇരുട്ട് മുറ്റി വരുന്ന ആദ്യ സമയത്തിനുള്ള പേരാണ് ഇഷാ എന്നുള്ളത്. അപ്പൊ സുമിയത്ത് ബിഹി അസ്വലാത്തു ഫിഴിഹ ഹീനൈദിൻ, ഈ നമസ്കാരത്തിന് അതുകൊണ്ട് പേര് വെച്ചത്, ഇഷാ എന്ന് പേര് വെക്കപ്പെട്ടത്, ആ ഇരുട്ടിന്റെ
ആദ്യ സമയത്താണ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് കട്ടികൂടി വരുന്ന ആദ്യ സമയത്താണ് ഇശാഖ് നമസ്കാരം നിർവഹിക്കുന്നത്. തുഹഫ 1424 സ്വാദി, സ്വാദിന് ലമ്മ കൊണ്ട് വഹക്കിയ കസുറുഹത്തിൽ ലുഗത്തി, കസറ് കൊണ്ടും ഹിക്കായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ലുഗത്തിൽ അതിന്റെ അർത്ഥം, സുബിഹിന്റെ അർത്ഥം അവ്വലു നഹാരി എന്നാണ്, പകലിന്റെ ആദ്യം എന്ന്. ഫലിദാലിക സുമിയത്ത് ബിഹി ഹാദിഹി സ്വലാത്തു, ഈ പകലിന്റെ ആദ്യത്തിലാണ് സുബിഹി നമസ്കാരം എന്നുള്ളത് കൊണ്ട്, ഈ സുബിഹി എന്നുള്ളത് കൊണ്ട് ആ നമസ്കാരത്തിന് പേര് വെക്കപ്പെട്ടു. ഷിർവാനി 1425, ജമൽ 1272, ഇതൊക്കെയാണ് ഈ പേരുകൾ വെക്കുവാനുള്ള കാരണങ്ങൾ.